ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ റിസർച്ചിൻ്റെ ബേസിക്സ് ടെർമിനോളജീസ് ആണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ DHS എക്സാമിന് വേണ്ടി റിസർച്ചിൻ്റെ ഫുൾ പോർഷൻ, ഏകദേശം ഫുൾ പോർഷനോളം നമ്മുടെ DHSൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. എഗെയിൻ ഈ വരുന്ന DME എക്സാമിന് വേണ്ടി നമുക്ക് ഒന്നും കൂടെ ആ ഒരു റിസർച്ച് പോർഷനിലൂടെ കടന്നു പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് തറവാകും. ഓൾറെഡി ആ വീഡിയോകൾ കണ്ടവർ വീണ്ടും ഇനി വരുന്ന വീഡിയോകളിലൂടെ കാണുക. സോ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ജനറലി റിസർച്ച് എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് പ്രോസസ്, ഒരു ഓർഡറിലായിട്ട് പോകുന്നതാണ്. ഒരു ഓർഡർ ഉണ്ടാവും. അതുപോലെ ഇറ്റ് ഇസ് എ സയൻറ്റിഫിക് പ്രോസസ്, ഒരു സയൻറ്റിഫിക് ട്രൂത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോ മെഡിസിനൊക്കെ കൊടുക്കുമ്പോൾ പലതരം റിസർച്ചുകളിലൂടെ കടന്നു പോയിട്ട് ഹ്യൂമൻ എക്സ്പെരിമെൻ്റൊക്കെ നടത്തി, ആദ്യം അനിമൽ എക്സ്പെരിമെൻ്റ് നടത്തി, പിന്നെ പതിയെ പതിയെ ഹ്യൂമൻ എക്സ്പെരിമെൻ്റൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ആ ഒരു മെഡിസിൻ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പ്രയോഗിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് പ്രോസസ്. ഇറ്റ് ഈസ് ഗിവിങ് ആൻസർ ടു ദ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ആൻസർ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന പല ക്വസ്റ്റ്യൻസിനും ആൻസർ തരുന്നു. അതുപോലെ നേഴ്സിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നേഴ്സിംഗ് റിസർച്ച് റിഫൈൻസ് ആൻഡ് വാലിഡേറ്റ്സ് എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് ജനറേറ്റ് ന്യൂ നോളജ്. അപ്പോൾ ഇവിടെ നേഴ്സിംഗ് റിസർച്ചിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള നോളജ് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പുതിയ നോളജുകൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴുള്ള റിസർച്ചിൽ ഓൾറെഡി കുറേ ഗുണങ്ങളുണ്ടാകും. പലതരം സ്റ്റഡികൾ നടത്തിയിട്ടാണ് ഈ റിസർച്ചുകളൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു റിസർച്ചിൻ്റെ നോളജ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് നോളജ് ഓൾറെഡി അവിടെ ഉണ്ടാവും. വാലിഡേറ്റ്സ് ആൻഡ് റിഫൈൻസ് എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് ജനറേറ്റ് ന്യൂ നോളജ്. ആ ഒരു വേർഡ് നിങ്ങൾ പഠിക്കാം. വാലിഡേറ്റ്സ് ആൻഡ് റിഫൈൻസ് എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് ജനറേറ്റ് ന്യൂ നോളജ്. ദാറ്റ് ഈസ് നേഴ്സിംഗ് റിസർച്ച്. അപ്പോൾ എന്താണ് റിസർച്ചർ? ഇപ്പോൾ നേഴ്സിംഗ് റിസർച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, അതായത് കുറേ ടെർമിനോളജീസ് ഉണ്ട്. ഇപ്പോൾ റിസർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ച് എന്ന് പറയുമ്പോൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആൾ. ഇപ്പോൾ നിങ്ങളൊരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളാണ് റിസർച്ചർ, അതെല്ലാവർക്കും അറിയാം. സോ ദാറ്റ് ഈസ് റിസർച്ചർ. സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസ് ആണ്. സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസ്, അതായത് യു ആർ ഗോയിങ് ടു കണ്ടക്ട് എ സ്റ്റഡി എമംഗ് ഇൻസോമിയാക് പേഷ്യൻസ്. സോ ഇൻസോമിയാക് പേഷ്യൻസ് ഓവർ ദ ഏജ് ഓഫ് 60. സോ ദാറ്റ് പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഓഫ് ഓൾഡ് ഏജ് ഈസ് എ പാർട്ടിസിപ്പൻസ്. അപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പൻസ് ഇപ്പോൾ ഒരു BSc നേഴ്സിംഗ് സ്റ്റുഡൻസ് തേർഡ് ഇയറിൽ നടത്തുകയാണെങ്കിൽ ആ ക്ലാസ്സിലുള്ള കുട്ടികളാണ് പാർട്ടിസിപ്പൻസ്. സോ ദേ ആർ സബ്ജക്ട്സ്. സോ സബ്ജക്ട്സിനെ നമുക്ക് പാർട്ടിസിപ്പൻസ് എന്നും വിളിക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മെൻ്റൽ ഇമേജ് ഓർ ഐഡിയ. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഈ റിസർച്ച് ഇങ്ങനെയൊക്കെ പോകും. ഇപ്പോൾ നിങ്ങളൊരു BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങളിൽ കുറച്ചൊരു ഐഡിയ ഉണ്ടാവും. നിങ്ങളൊരു മൂന്നാല് പേര് കൂടിയ റിസർച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യും, നിങ്ങളുടെ മെൻ്റൽ ഇമേജുകൾ ഷെയർ ചെയ്യും. നിങ്ങൾ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് മനസ്സിലേക്ക് കുറച്ച് ഐഡിയ വരും, മെൻ്റൽ ഇമേജസ് വരും. സോ ദാറ്റ് ഈസ് കോൺസെപ്റ്റ്. അസംഷൻ. വാട്ട് ഈസ് അസംഷൻ? അസംഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. ഇറ്റ്സ് നോട്ട് സയൻറ്റിഫിക്കലി ടെസ്റ്റഡ്. ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്ലേസ്, പേഴ്സൺ ഓർ ഫിനോമിനൻ ഓർ തിങ്സ്. അപ്പോൾ എന്തു ആകാം? വേരിയബിൾ എന്ന് പറയുമ്പോൾ മൂന്ന് P ആണ് അവിടെ. പേഴ്സൺ, പ്ലേസ്, ഫിനോമിനൻ ഓർ തിങ്സ്. PPPT. അങ്ങനെ പേഴ്സൺ, പ്ലേസ്, ഫിനോമിനൻ ഓർ തിങ്സ്. സോ വാട്ട് ഈസ് വേരിയബിൾ? വേരിയബിൾ ഈസ് എ പേഴ്സൺ, പ്ലേസ്, ഫിനോമിനൻ ഓർ തിങ്. അപ്പോൾ എന്തു ആകാം? ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നമ്മൾ സ്റ്റഡി നടത്തുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു മെഡിറ്റേഷൻ കൊടുക്കുകയാണ്, ഉറക്കമില്ലാത്തവർക്ക് ഒരു മെഡിറ്റേഷൻ കൊടുക്കുകയാണ്. അപ്പം ആ ഒരു ഇൻസോംനിയ ഒരു വേരിയബിളാണ്. നിങ്ങൾ ചെയ്യുന്ന സ്റ്റഡി, നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ ഒരു വേരിയബിളാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺ, പ്ലേസ്, തിങ്സ്, ഗ്രൂപ്പ് ഓഫ് BSc നേഴ്സിംഗ് സ്റ്റുഡൻസിനെയാണ് നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് BSc നേഴ്സിംഗ് സ്റ്റുഡൻസ് ഒരു വേരിയബിളാണ്. അങ്ങനെ എന്തും വേരിയബിളാകാം. സോ അസംഷൻ ഈസ് എ പ്രെഡിക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇറ്റ് ഇസ് നോട്ട് സയൻറ്റിഫിക്കലി ടെസ്റ്റഡ്. ദാറ്റ് ഈസ് അസംഷൻ. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ട്രൂ. ഇറ്റ് മേ ബി ട്രൂ ഓർ മേ നോട്ട് ബി ട്രൂ. നമുക്കറിയില്ല. റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ശരിയാണോ എന്നറിയാൻ പറ്റുള്ളൂ. എ ഗ്രൂപ്പ് ഓഫ് 10th സ്റ്റുഡൻസിനെ നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒബേസിറ്റി, അവരെ ഒബേസിറ്റി ടെസ്റ്റ് ചെയ്യുകയാണ്. ഒബേസിറ്റി ടെസ്റ്റ് ചെയ്ത് അവർക്കൊരു എക്സസൈസ് കൊടുത്ത് ഒബേസിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒബേസിറ്റി ഒരു വേരിയബിളാണ്, എക്സസൈസ് ഒരു വേരിയബിളാണ്. ദാറ്റ് ഈസ് അസംഷൻ. ഡാറ്റ എന്ന് പറയുമ്പം എ പീസ് ഓഫ് ഇൻഫർമേഷൻ.
ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? എ പീസ് ഓഫ് ഇൻഫർമേഷൻ. ഡാറ്റാസ് എന്ന് പറയില്ല കേട്ടോ, ഡാറ്റ എന്നേ പറയുള്ളൂ. ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? എ പീസ് ഓഫ് ഇൻഫർമേഷൻ. ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഡാറ്റയാണ്. ഇപ്പോൾ 1 to 30 വരെ സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ അവരൊക്കെ ഡാറ്റയാണ്. ഡാറ്റ എന്നേ പറയുള്ളൂ, അതിൻ്റെ നൗൺ ഫോമും ഡാറ്റ എന്ന് തന്നെയാണ്. അടുത്ത വേരിയബിൾ, വേരിയബിൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ പ്ലേസ്, പേഴ്സൺ ഓർ തിങ്. എന്തുവാകാം? അപ്പോൾ ഈ വേരിയബിളിൽ തന്നെ നമുക്ക് വീണ്ടും തിരഞ്ഞിരിക്കാം. കണ്ടിന്യൂസ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒന്നാമത് കണ്ടിന്യൂസ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻഫിനിറ്റ് നമ്പർ ആണ്, അത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്പർ 1 മുതൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ പറയാം, കിലോമീറ്ററിൽ എത്ര കിലോമീറ്റർ, അങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം, ഇതൊക്കെ കണ്ടിന്യൂസ് വേരിയബിൾ ആണ്, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ, ടൈം, ഡിസ്റ്റൻസ്, നമ്പേഴ്സ്, ഇതൊക്കെ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം താഴെ പറയുന്നതിൽ ഏതാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ എഴുതണം. അടുത്തതാണ് ഡൈക്കോടോമസ് വേരിയബിൾ, ഡൈക്കോടോമസ് വേരിയബിൾ. ഡൈക്കോടോമസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് ഓർ നോ എന്ന് പറയാണ്. ഇപ്പം നിങ്ങൾ അറിയും മാരി, യെസ് അല്ലെങ്കിൽ നോ, അത്രേ ഉള്ളൂ. സോ അങ്ങനെയുള്ളത്, ഇപ്പം നമ്മൾ സെക്സ് ചോദിക്കുകയാണ്, സെക്സ് മെയിൽ ഓർ ഫീമെയിൽ, രണ്ടെണ്ണേ അവിടെ ഉള്ളൂ, യെസ് ഓർ നോയേ ഉള്ളൂ, അതുമാണ് ഡൈക്കോടോമസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി മെയിനായിട്ട് വരുന്നതാണ് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പം നമ്മളൊരു എക്സാമ്പിൾ പറയാം. എ സ്റ്റഡി ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എറോബിക് എക്സസൈസ് ഓൺ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എമംഗ് എൽഡർലി ഇൻ ഓൾഡ് ഏജ് ഹോം അറ്റ് കാലിക്കറ്റ്. ഇവിടെ നമ്മളുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ്. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കുറഞ്ഞ ആളുകളാണ്, അവർക്കാണ് നമ്മൾ എറോബിക് എക്സസൈസ് കൊടുക്കുന്നത്. അവിടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എറോബിക് എക്സസൈസ് ആണ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ ചെയ്യുന്ന ആക്ഷനായിട്ട് പറയാം. അതുപോലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഇത് ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. സോ അത് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. എഫക്റ്റ് ഓഫ് മെഡിറ്റേഷൻ ഓൺ ലങ് ക്യാൻസർ പേഷ്യൻറ്റ്. ആ ലങ് ക്യാൻസർ പേഷ്യൻറ്റിന് സ്ട്രെസ് ഉണ്ട്, ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനെ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം, ലങ് ക്യാൻസറിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. സോ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പം റിസർച്ചർ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ചെയ്തിട്ട് റിസർച്ചറിന് തോന്നുകയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒരു ചേഞ്ച് വേണം എന്ന് റിസർച്ചറിന് തോന്നുകയാണ്, അതാണ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ ചെയ്യുന്ന ആക്ഷനെ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഇപ്പോൾ എറോബിക് എക്സസൈസ് നമ്മൾ കൊടുത്തു, എന്തിനു വേണ്ടി? സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. എറോബിക് എക്സസൈസ് നമ്മൾ കൊടുത്തു, എന്തിനു വേണ്ടി? ഒബേസിറ്റി കുറയാൻ വേണ്ടി. ഇപ്പോൾ അതുപോലെ നമ്മളിപ്പം ഒരു മൗത്ത് ഗാർഗ്ലിംഗ് നമ്മൾ കൊടുത്തു, മൗത്ത് ഗാർഗ്ലിംഗ് നമ്മൾ കൊടുത്തു, എന്തിനു വേണ്ടി? കഫ് കുറയാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കുറയാൻ വേണ്ടി. നമ്മളൊരു നെബുലൈസേഷൻ കൊടുത്തു, എന്തിനു വേണ്ടി? ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കുറയാൻ വേണ്ടി. അപ്പോൾ ഈ സ്റ്റഡിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഒരു ഫുൾ ഇതായിട്ട് എ സ്റ്റഡി ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഗാർഗ്ലിംഗ് ഓൺ ബ്രീത്തിങ് പേഷ്യൻ്റ് വിത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അങ്ങനെ പറയണം. എഫക്റ്റീവ്നെസ് ഓഫ് നെബുലൈസേഷൻ പേഷ്യൻ്റ് വിത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അങ്ങനെ പറയുമ്പോൾ നെബുലൈസേഷൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ല, നെബുലൈസേഷൻ എന്താണ്? ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അതിനി ഒരിക്കലും മറന്നു പോരുത് ആ ഒരു മാർക്ക്. കോൺസെപ്റ്റൽ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് അൻ ഇൻ്റർ റിലേറ്റഡ് കോൺസെപ്റ്റ്. ഒരു ഇങ്ങനെ ഈ ഒരു പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് നമുക്ക് ആ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും, ഇത് ഇന്നതാണ്, ഈ ഒരു സ്റ്റഡി ഈ ഒരു രീതിയിലാണ്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി കുറേ ഇൻ്റർ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആരോ ഇങ്ങോട്ട് പോകും, ഇവിടെ നിന്ന് ആരോ ഇങ്ങോട്ട് പോകും, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കും. ദാറ്റ് ഈസ് കോൺസെപ്റ്റൽ ഫ്രെയിം വർക്ക്. സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊക്കേഷൻ. സെറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ. ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് കുതിരവട്ടം ഹോസ്പിറ്റലാണ് ചെയ്യുന്നതെങ്കിൽ കുതിരവട്ടം ഹോസ്പിറ്റലാണ് അവിടുത്തെ ലൊക്കേഷൻ, അത്രേ ഉള്ളൂ. ഇപ്പോൾ സിനിമയുടെ ലൊക്കേഷനൊക്കെ ചെയ്യില്ലേ, അത്രേ ഉള്ളൂ ലൊക്കേഷൻ. ദാറ്റ് ഈസ് സെറ്റിങ്സ്. സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ റിസർച്ചർ വാണ്ട് ടു കണ്ടക്ട് സ്റ്റഡി ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്, ദാറ്റ് പ്ലേസ് നെയിം ഈസ് സെറ്റിങ്സ് ഓർ ലൊക്കേഷൻ. ക്രിട്ടിക്, ക്രിട്ടിക് മീൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു റിസർച്ച് ചെയ്യുകയാണ്,
ആ റിസർച്ചർ പുറത്തു നിന്ന് ഒരാൾ വീക്ഷിക്കുകയാണ്, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു നിന്ന് ഒരാൾ കാണുകയാണ്, അപ്പോൾ അവരതിനെ വിലയിരുത്തുകയാണ്. ദാറ്റ് ഈസ് ക്രിട്ടിക്. നമ്മളെ ഇപ്പോൾ പറയില്ലേ, നമ്മളെ ഒന്ന് വിലയിരുത്തും, ഒരു അസസ് ചെയ്യുന്നൊക്കെ പറയില്ലേ, പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ പറയും, ദാറ്റ് ഈസ് ക്രിട്ടിക്. ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ ടെൻഡേറ്റീവ് പ്രഡിക്ഷൻ ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ, ദാറ്റ് ഈസ് ഹൈപ്പോത്തസിസ്. ടെൻഡേറ്റീവ് പ്രഡിക്ഷൻ ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ, ദാറ്റ് ഈസ് ഹൈപ്പോത്തസിസ്. ഇതിൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, അതുപോലെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് പറയാം, നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഏജ് ഓഫ് ദ പേഷ്യൻസ് ആൻഡ് പർട്ടിക്കുലർ ഡിസീസ്. അങ്ങനെ ദർ ഈസ് നോ എന്ന് പറയുന്നതാണെങ്കിൽ നൾ, അപ്പോൾ നെഗറ്റീവ് മീനിങ് ആണ്. അപ്പോൾ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പേഷ്യൻറ്റ് വിത്ത് ഡാഷ് ഡാഷ്. അപ്പോൾ ദർ ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ദർ ഈസ് നോ ഡിഫറൻസ്, ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മെഡിറ്റേഷൻ ഉറക്കം കൂട്ടും. അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ആഫ്റ്റർ കണ്ടക്റ്റിംഗ് മെഡിറ്റേഷൻ ഇൻ പേഷ്യൻ്റ് വിത്ത് ഇൻസോംനിയ എന്നാണെങ്കിൽ അത് നൾ ഹൈപ്പോത്തസിസ് ആണ്. ബട്ട് ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ പേഷ്യൻ്റ് വിത്ത് ഇൻസോംനിയ എന്ന് പറയുകയാണെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. ഇൻ ഡീറ്റെയിലായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ജനറലായിട്ട് ഇത്രയും നമ്മൾ കുറച്ച് ഒരു ഫസ്റ്റ് വീഡിയോ എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ടെർമിനോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം.